ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ആക്കുമ്പോൾ വലിയ ലാഭമുണ്ടോ? ടിക്കറ്റിങ്ങിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ, ഒരു സൂപ്പർ ഫാസ്റ്റ് സർചാർജ് ഉണ്ട്. സാധാരണ ചാർജിൽ നിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് സർചാർജ്. ആ കാലത്ത് ഇപ്പോഴത്തെ റേറ്റല്ല ഞാൻ പറഞ്ഞു, അന്ന് ചെന്നൈ ട്രിവാൻഡ്രം മെയിൽ സൂപ്പർ ഫാസ്റ്റ് ആക്കുന്നതോടുകൂടി ഇന്ത്യൻ റെയിൽവേക്ക് 2 കോടി രൂപ ഒരു കൊല്ലം വരുമാനം കൂടും. റെയിൽവേ എന്ന് പറഞ്ഞ മോഡേൺ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാവുന്ന രീതിയല്ല കേരളത്തിന് വേണ്ടി പോകും. നമുക്ക് മലബാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ 54 സ്റ്റോപ്പാണ് തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂരിന് ഇടയ്ക്കുള്ളത്. ട്രിവാൻഡ്രം മുതൽ കൊല്ലം വരെയും കണ്ണൂർ മുതൽ മാംഗ്ലൂർ വരെയും കമ്മ്യൂട്ടർ ട്രെയിൻ. കേരളത്തിൽ നിലവിലുള്ള ഒരു സ്റ്റോപ്പ് മെട്രോ ചെയ്യാൻ പറ്റും. വലിയ റെസിസ്റ്റൻസ്. ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അവരെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന അത്തരത്തിലൊരു സിസ്റ്റമാണ് വേണ്ടത്. പക്ഷേ അത്രയും ആളുകൾ കേരളത്തിൽ എക്സിസ്റ്റിംഗ് യൂസേഴ്സുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ ഈ തമിഴ്നാട്ടിലേക്കാൾ വ്യത്യസ്തമാണ്. ഇനി അപ്പുറത്തേക്ക് പോയാൽ ഞാൻ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് ഉള്ള വ്യത്യാസമാണ് പറയുന്നത്. ആദ്യത്തെ ഇപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മെയിൻ സ്റ്റോപ്പ് തിരുപ്പൂരിലേക്ക് 50 കിലോമീറ്ററിനടുത്ത് ദൂരമാണ്. ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിന് ഫുൾ സ്പീഡിൽ പോകാൻ പറ്റും. അഡ്വാൻറ്റേജ് കിട്ടുന്നു അതിന്. അതിന് ഇടയ്ക്ക് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട്, കൊച്ചു കൊച്ചു സ്റ്റേഷൻസ് ഉണ്ട് ഇതിനിടയിലൊക്കെ. ഇപ്പോൾ ഇത് സോമന്നൂർ, സൂളൂർ, വീളമേട് എന്നൊക്കെ കുറച്ച് സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും സ്റ്റോപ്പുള്ള ട്രെയിനല്ല. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. കേരളത്തിൻ്റെ ഒരു സവിശേഷത, ഏത് ട്രെയിന് ഏത് സ്ഥലത്ത് സ്റ്റോപ്പ് കൊടുത്താലും അവിടെ നിന്ന് കയറാനും ഇറങ്ങാനും ആളുകളുണ്ടാവും. ബാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം വരെ പോകാവുന്ന വണ്ടികൾ വേണം. പെട്ടെന്ന് പോവുകയും വരികയും ചെയ്യേണ്ട അത് ആ ഒരു സെക്ടറിൽ നല്ല ഡിമാൻഡുണ്ട്. ഞാൻ കുറേ കാലം റെയിൽവേയുടെ ടൈം ടേബിൾ കൺട്രോളർ, റെയിൽവേയുടെ സമയം പുതുക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. 2000 മുതൽ 2006 വരെ 6 വർഷമുണ്ടായി. ആ കാലത്ത് വണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ 2000 മുമ്പുള്ള ഒരു കാലത്ത് നമുക്ക് സൂപ്പർ ഫാസ്റ്റ് വണ്ടികൾ വളരെ കുറവായിരുന്നു. ഈവൻ ട്രിവാൻഡ്രം ചെന്നൈ മെയിൽ പോലും സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നില്ല. ഈ വണ്ടികളെ വേഗത വർദ്ധിപ്പിച്ച് സൂപ്പർ ഫാസ്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് ഈ 21st century തുടക്കത്തിലാണ്. അപ്പോൾ സതേൺ റെയിൽവേയിൽ ആ ഇതിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു, അതിനുവേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ചെയ്തത് നിലനിൽക്കുന്ന സംവിധാനമുണ്ടല്ലോ അതിനെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുന്നില്ല പലപ്പോഴും. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഇല്ലാതെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് തോന്നിയത് ഒരു തരം ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഓ, ഞാൻ 81 റെയിൽവേ ചേർന്നു. 20 കൊല്ലത്തിന് ശേഷം 2019-20 കൊല്ലമാകുമ്പോൾ ഞാൻ ആ പ്രൊജക്റ്റിൽ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഞാനതിൻ്റെ ആദ്യത്തെ ഒരു ഡിസ്കഷനിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഞാൻ ചേരുമ്പോഴും എൻ്റെ നാട്ടിൽ നിന്ന്, അതായത് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ചെന്നൈയിലേക്ക് പോകാൻ 1 രാത്രി, ഡൽഹിയിലേക്ക് പോകാൻ 2 ദിവസം, ബോംബെയിലേക്ക് പോകാൻ 1.5 ദിവസം, ഇത്ര എടുക്കും. ഈ 20 കൊല്ലം കൊണ്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ സിഗ്നലിംഗ് സംവിധാനം മാറും, എൻജിൻ മാറും, കോച്ചുകൾ മാറും, എല്ലാത്തിലും റെയിൽവേ 10,000 കണക്കിന് കോടി ചിലവാക്കിയിട്ട് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നു. സ്പീഡിൽ മാത്രം ട്രാക്ക് മാറ്റും. ട്രാക്കിൽ അതിന് മുമ്പേ ഉണ്ടായിരുന്ന വുഡൻ സ്ലീപ്പേഴ്സ് മാറ്റി കോൺക്രീറ്റ് സ്ലീപ്പർ. സിഗ്നൽ സംവിധാനം അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഈ നിങ്ങൾ ഈ സെമഫോർ സിഗ്നൽ, പിന്നെ കൈ ഉയരുന്നതാണ്,
അത് മാറിയിട്ട് കളർ ലൈറ്റ് സിഗ്നൽസ് വരും. എയർ ബ്രേക്ക് ആയിരുന്നു, അല്ല വാക്വം ബ്രേക്ക് ആയിരുന്നു വരുമ്പോൾ അത് എയർ ബ്രേക്കായിട്ട് മാറും. കൂടുതൽ ശക്തിയുള്ള ലോക്കോമോട്ടീവ്സ് വരും. അതിന് മുമ്പേ ഉണ്ടായിരുന്ന ലോക്കോമോട്ടീവ്സിനേക്കാൾ ഇരട്ടി ശക്തിയുള്ള ഇലക്ട്രിഫൈ ചെയ്യുന്നു സെക്ഷൻസ്. സ്വാഭാവികമായിട്ട് വലിയ മാറ്റങ്ങൾ വരേണ്ടതാണ്, പക്ഷേ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പം അത് മാറ്റം സംഭവിക്കാതിരിക്കാനുള്ള കാരണങ്ങളായിട്ട് എന്തുകൊണ്ടാണ് മാറ്റം സംഭവിക്കുന്നത്? ഈ വേഗത വർദ്ധിക്കാത്തതിനുള്ള, ഞാൻ പറയുന്ന വേഗത കൊമേഴ്സ്യൽ സ്പീഡാണ്. ആ സെക്ഷനിൽ വണ്ടി ഓടിക്കാവുന്ന പരമാവധി വേഗതയല്ല, ആ വേഗതയിൽ എത്തുന്നില്ല. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ, ഇപ്പം ഈ പറയുന്ന കാലത്ത് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം അതിലും കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അന്ന് നമുക്ക് ഏകദേശം ഒരു ഷൊർണൂർ വരെയുള്ള സെക്ഷനിൽ പല സ്ഥലത്തും 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 110 ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പലയിടങ്ങളിലും 90-100 കിലോമീറ്റർ പോകാമെങ്കിലും നമ്മുടെ ആവറേജ് കൊമേഴ്സ്യൽ സ്പീഡ് കിട്ടുന്നത് 48-50 ഇതൊക്കെയായി. ഈ കൊമേഴ്സ്യൽ സ്പീഡ് കണക്കാക്കുന്നത് ട്രെയിൻ പുറപ്പെടുന്ന സ്ഥലത്തു നിന്ന് ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ ആ ട്രെയിന് കൊടുത്തിട്ടുള്ള മൊത്തം സമയം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഇതാണ് കിട്ടുന്നത്. അപ്പം അതിൽ നോക്കുമ്പോൾ 48 കിലോമീറ്റർ, അല്ല ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം തിരിച്ചല്ല. അപ്പോൾ 48-50 ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ സ്റ്റാൻഡേർഡ് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് കൊടുത്തേക്കുന്നത് 55 കിലോമീറ്റർ ആവറേജ് സ്പീഡ് കിട്ടും. ആ കൺസെപ്റ്റിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ 55 കിലോമീറ്റർ തന്നെ ഒരു സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് അത് ഒരു 75 കിലോമീറ്റർ സ്പീഡിലെങ്കിലും പോയാലേ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പരിഗണിക്കാവൂ എന്ന് പേഴ്സണലായിട്ടൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് വളരെ പേഴ്സണലാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ യാർഡ്സ്റ്റിക്ക് 55 കിലോമീറ്ററിന് മുകളിൽ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ്. ഇന്ത്യൻ റെയിൽവേക്ക് ഒരു ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ആക്കുമ്പോൾ വലിയ ലാഭമുണ്ടാവും ടിക്കറ്റിങ്ങിൽ. ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിന് സൂപ്പർ ഫാസ്റ്റ് സർചാർജ് ഉണ്ട്. സാധാരണ ചാർജിൽ നിന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് സർചാർജ്. ആ കാലത്ത് ഇപ്പോഴത്തെ റേറ്റല്ല ഞാൻ പറയുന്നത്, അന്ന് ചെന്നൈ ട്രിവാൻഡ്രം മെയിൽ സൂപ്പർ ഫാസ്റ്റ് ആക്കുന്നതോടുകൂടി ഇന്ത്യൻ റെയിൽവേക്ക് 2 കോടി രൂപ ഒരു കൊല്ലം വരുമാനം കൂടും. 50 കിലോമീറ്ററിനടുത്ത് സ്പീഡുണ്ടായിരുന്നതിനെ 55 കിലോമീറ്ററിലേക്ക് എത്തിക്കുമ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ചെയ്തത് ഇതിൻ്റെ റണ്ണിങ് ടൈം അതനുസരിച്ച് മാറ്റുകയാണ് ചെയ്തത്. ഈ റണ്ണിങ് ടൈം മാറ്റുന്നതിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പേ റെയിൽവേയുടെ ഒരു ടൈം ടേബിൾ കൊടുത്തിരുന്ന രീതി പലപ്പോഴും വേണ്ടതിനേക്കാൾ കൂടുതൽ സമയം ഓരോ സെക്ഷനും കൊടുത്തുണ്ടാണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ നിന്ന് ഒല്ലൂരിലേക്കുള്ള സമയം 8 മിനിറ്റ് വേണമെന്ന് 10 മിനിറ്റ് കൊടുക്കും. ഈ 10 മിനിറ്റ് പണ്ട് സ്റ്റീം എഞ്ചിൻ ഉള്ള കാലത്ത് കൊടുത്തായിരിക്കും, അത് മാറ്റാതെ തുടരുകയാണ്. അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുള്ള സമയത്ത് കൊടുത്ത 10 മിനിറ്റ് ഇലക്ട്രിക് എഞ്ചിൻ വരുമ്പോൾ കുറയ്ക്കാതെ തുടരും. ഈ അഡ്വാൻസ്മെൻ്റ് റിഫ്ലക്റ്റ് ചെയ്യാതെ അത് അങ്ങനെ വയ്ക്കും. അപ്പം അങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് റെയിൽവേയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, റെയിൽവേക്ക് പലതരത്തിലുള്ള ഫെയിലിയേഴ്സ് വരാം, പല കാരണങ്ങൾ കൊണ്ട് വണ്ടി ലേറ്റ് ആവും, അത് ഇതിൽ കവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയും തിരുവനന്തപുരത്തു നിന്നുള്ളൊരു ട്രെയിൻ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കയറുമ്പോൾ 1 മണിക്കൂർ ലേറ്റായിരുന്നു, 1.5 മണിക്കൂർ ലേറ്റായിരുന്നു, അത് റണ്ണിങ്ങിൽ കവർ ചെയ്ത് മദ്രാസിൽ റൈറ്റ് ടൈം എത്തി.
അത് ഡ്രൈവർ പ്രത്യേകിച്ച് ഓവർ സ്പീഡിൽ പോയിട്ട് അയാൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഈ ഡ്രൈവർക്ക് അതിൽ പറഞ്ഞിട്ടുള്ള പരമാവധി സ്പീഡിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. ഇതേപോലെയുള്ള ഒരു എക്സസ് ടൈം ഉണ്ടാവും. ഈ എക്സസ് ടൈം, കുറച്ച് എക്സസ് ടൈം ആവശ്യമുണ്ട്. എന്നു വെച്ചാൽ ചെറിയ ഒരു എമൗണ്ട് കുഷൻ ടൈം എന്നാണ് പറയുക, കവറപ്പ് ടൈം. സാധാരണ വണ്ടിക്ക് വേണ്ട സമയത്തിനേക്കാൾ ഒരു കവറപ്പ് ടൈം ആവശ്യമുണ്ട്. പക്ഷേ ഇത് കവറപ്പ് ടൈം അമിതമായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് റെയിൽവേയുടെ പഞ്ച്വാലിറ്റി അനാലിസിസ് എവ്രി ഡേ, എവ്രി വീക്ക്, എവ്രി മന്ത്, എവ്രി ഇയർ പഞ്ച്വാലിറ്റി അനാലിസിസ്. ഈ അനാലിസിസിൻ്റെ റിപ്പോർട്ടുകൾ അതിൻ്റെ മുറയ്ക്ക് മുകളിലേക്ക് പോകും. പാർലമെൻ്റൽ റെയിൽവേ മിനിസ്റ്റർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇറക്കും. 97.8% അല്ലെങ്കിൽ 98.9% എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ SSLC റിസൾട്ടൊക്കെ വരുന്ന രീതിയിൽ പങ്ച്വലാണ് വണ്ടികൾ. പക്ഷേ ഈ വണ്ടികളൊന്നും ഒരു സ്റ്റേഷനിലും നിങ്ങൾ പോയാൽ വണ്ടികൾ കൃത്യസമയത്ത് വരില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അനാവശ്യമായിട്ട് മനുഷ്യൻ്റെ സമയം നഷ്ടമായി. സമയം വളരെ വിലപ്പെട്ടൊരു സാധനം. യാത്രക്കാരുടെ സമയം എന്ന് പറഞ്ഞാൽ അത് ധൂർത്തടിക്കാനുള്ളൊരു സാധനമല്ല. അപ്പം നിങ്ങൾ 8 മണിക്ക് ഒരു ട്രെയിൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുമെന്ന് പറഞ്ഞ് പോയിട്ട് അത് എന്നും 8:30 വരുന്നുള്ളൂ. പക്ഷേ റെയിൽവേ അഡ്വർടൈസ് ചെയ്തേക്കുന്ന സമയം 8 നിങ്ങൾക്ക് 8:30 പോകാൻ ധൈര്യമില്ല അല്ലേ? 8 മണിക്കുള്ള ട്രെയിൻ 8:30 വരാറുള്ളൂ എന്ന് പറഞ്ഞ് 8:30 പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 8 മണിക്ക് ചെല്ലും. ഇങ്ങനെ ഈ കാത്തിരിപ്പ് സമയം അമിതമായിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽവേയുടെ ഈ കുഷൻ ടൈം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഏത് 2-3 തരത്തിൽ ചെയ്യും. ഒന്ന്, ഓരോ സെക്ഷനിലും 1/2 മിനിറ്റ് 1/2 മിനിറ്റ് ഒക്കെ കൂടിക്കൊടുക്കും. പിന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റൊക്കെ ഇട്ടും. ഇപ്പോൾ അത് നിങ്ങൾക്ക് റെയിൽവേ ടൈം ടേബിൾ എടുത്ത് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടുന്ന് പോകുമ്പോൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വണ്ടി, ഇപ്പോൾ പേട്ട സ്റ്റോപ്പുള്ള അവിടുന്ന് നിങ്ങൾക്കറിയാം, നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് ട്രിവാൻഡ്രം സെൻട്രലുള്ളത്. 25-30 മിനിറ്റൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ മദ്രാസ് സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനിൽ പെരമ്പൂരിൽ നിന്ന് മദ്രാസ് സെൻട്രലിലേക്ക് 1 മണിക്കൂറൊക്കെ കൊടുത്തിട്ട് ഇത് കവറപ്പ് ടൈമാണ്. അപ്പോൾ അതുവരെയുള്ള എല്ലാ പോയിന്റിലും ഈ വണ്ടി ലേറ്റായിട്ട് പോകും. മദ്രാസ് സെൻട്രലിൽ കൃത്യസമയത്തിൽ എത്തുന്നു. അപ്പോൾ ഇങ്ങനെ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത തരത്തിൽ പലപ്പോഴും റെയിൽവേയുടെ ഉള്ളിലുള്ള ഫെയിലിയേഴ്സിനെ തന്നെ മറച്ചു വെക്കാൻ വേണ്ടി അമിതമായിട്ട് കുഷൻ ടൈം കൊടുക്കും. ഇപ്പോൾ ഒരു 5% ഒക്കെ കൊടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് 20% ഒക്കെ ആയാൽ വളരെ അധികമാവില്ലേ? പിന്നെ ഓരോ സെക്ഷനിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇതിൻ്റെ പുറകിലൊരു വണ്ടിക്ക് വരാൻ പറ്റാണ്ട് വണ്ടികൾ വണ്ടികളുടെ എണ്ണം കുറയില്ലേ? ഇപ്പോൾ ഒരു 2 ചെറിയ സ്റ്റേഷൻ റെയിൽവേയിൽ, ഏത് ചെറിയ സ്റ്റേഷനും റെയിൽവേക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വെസ്റ്റിൽ കാലിക്കറ്റ് അടുത്താണ് നിങ്ങൾക്ക്. വെസ്റ്റിൽ കാലിക്കറ്റ് ഒരു 7 മിനിറ്റോ 5 മിനിറ്റോ ഉള്ള റണ്ണിങ് ടൈമുള്ള സെക്ഷനാണെങ്കിൽ അതിൽ 1 മിനിറ്റ് അധികം കൊടുക്കും. ഇപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന ഡ്രൈവർക്ക് 100 കിലോമീറ്റർ പോകുന്ന ഇതിന് ടൈം കണക്കാക്കുന്നത് 90 കിലോമീറ്റർ പോകുന്നത് വെച്ചാണ്. 100 കിലോമീറ്ററിൽ തന്നെ ഇയാൾക്ക് പോകാൻ പോകണം എന്നില്ല. അപ്പോൾ ഒരു 98-97 ഇങ്ങനെ പോകുന്നതിൽ ഒരു സ്വല്പം അതിലൊരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സമയം. അപ്പോഴും 8 മിനിറ്റേ വേണ്ടടുത്ത് 9 മിനിറ്റോ 10 മിനിറ്റോ കൊടുക്കും. ഇതിങ്ങനെ ഓരോ സെക്ഷനിൽ 1/2 മിനിറ്റും 1/2 മിനിറ്റുമായിട്ട് കിട്ടി എന്ത് വരും, വലിയൊരു ഇപ്പോൾ ട്രിവാൻഡ്രം ടു മാംഗ്ലൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ടു ഡൽഹി
ഒക്കെ ട്രെയിന് 2-3 മണിക്കൂർ എക്സസ് ടൈം വരും. അപ്പം ഇത് മാറ്റായി ഇതിൻ്റെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് എക്സസ് ടൈമുള്ള സന്തോഷമാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡ്രൈവേഴ്സ് അങ്ങനെയല്ല. ഇപ്പോൾ അവർക്ക് അത്ര ഇതില്ല. മുമ്പുണ്ടായിരുന്ന കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ അലൗട്ട് ടൈമാണ്. ഇപ്പോൾ പറയും കുറ്റിപ്പുറത്തുനിന്ന് പള്ളിപ്പുറത്തേക്ക് 10 മിനിറ്റ് ഞങ്ങൾക്ക് അലൗട്ട് ടൈമാണ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അവകാശപ്പെട്ടൊരു ടൈമാണെന്ന്. ഈ അത് ഏത് കാലത്തുണ്ടായിരുന്ന ടൈമാണ്, അത് കഴിഞ്ഞ് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, എഞ്ചിൻ മാറി, ബ്രേക്കിംഗ് സിസ്റ്റം മാറി, ട്രാക്ക് മാറി, സിഗ്നൽ ഇതൊക്കെ മാറിയാൽ ഈ 10 മിനിറ്റ് ഒന്ന് മാറാൻ ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഇത് ഈ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കലായിരുന്നു 2000s ഉള്ള വലിയൊരു ചലഞ്ച്. പെട്ടെന്ന് അത് മാറില്ല, അതിനെതിരെ ഭയങ്കര റെസിസ്റ്റൻസ് വരും. നമ്മൾ അവർക്ക് ഈ 100 കിലോമീറ്ററിൽ പോകാവുന്ന സ്ഥലത്ത് 90 കിലോമീറ്ററിൽ ഓടിച്ചാൽ എത്താവുന്നതിന് വേണ്ടതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ സമയം കൊടുത്തിട്ടാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ തരത്തിൽ ടൈം റിവൈസ് ചെയ്തു, എക്സസ് ആയിട്ടുള്ള ടൈം കുറച്ചു, അനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, റെയിൽവേക്ക് താല്പര്യമുണ്ട്, റെയിൽവേ അഡ്മിനിസ്ട്രേഷന് താല്പര്യമുണ്ട്. ഈ വണ്ടി ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആകുന്നതോടുകൂടി ഏണിങ്സിൽ 2 കോടി ഇവിടെ കൂടുന്നു. മറ്റേതെങ്കിലും ഒരു വണ്ടിക്കും കൂടെ ചെയ്യുമ്പോൾ വീണ്ടും കൂടുന്നു. 21st century തുടക്കം മുതൽ വണ്ടികളുടെ വേഗത പരമാവധി കൂട്ടുക എന്നുള്ളത് റെയിൽവേയുടെ ഒരു പോളിസിയാണ്. അതിൻ്റെ ഒരു ഒരു കമ്മിറ്റി, അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു സദൺ റെയിൽവേക്ക്. ആ പ്രൊജക്റ്റിൽ ഞാനാണ് വർക്ക് ചെയ്തിരുന്നത് ഇത് കൂട്ടാൻ വേണ്ടി. ഇനീഷ്യലായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, എംപ്ലോയീസ് ഉണ്ടായിരുന്നു, റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്തെ വേഗത വർദ്ധിപ്പിക്കുമ്പോൾ സമയത്തിൽ മാറ്റം വരുത്തുന്നതിന് അതിൽ ചില പാസഞ്ചേഴ്സിന് പാസഞ്ചർ അസോസിയേഷൻസിൻ്റെ റെസിസ്റ്റൻസ്, ആ അവർ അവരെ മാറിപ്പോകുന്നു. അതൊക്കെ പരമാവധി ആൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിരുന്നു. ഓക്കെ, ഒരു വണ്ടി ഇപ്പോൾ ഇവർക്ക് ഒരു പ്രത്യേക സമയത്ത് പോകാൻ വേണ്ടി അത് പതുക്കെ പോവാം. പിന്നെ അമിതമായിട്ട് ഉള്ള സ്റ്റോപ്പുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവൻ തമിഴ്നാട്ടിൽ പോയാൽ പോലും അത്രയില്ല. ഈ റെയിൽവേ എന്ന് പറഞ്ഞ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടാവുന്ന രീതിയല്ല കേരളത്തിൽ വണ്ടി പോകും. അല്ലല്ല, സ്റ്റോപ്പിൻ്റെ എന്താണെന്ന് വെച്ചാൽ, റെയിൽവേയിൽ ഇപ്പം ഈ 100 കിലോമീറ്റർ സ്പീഡ് വണ്ടി എടുത്താൽ അടുത്ത സെക്കൻഡിൽ 100 കിലോമീറ്ററിൽ എത്തില്ലല്ലോ. ഇതിലെത്തണ്ടേ, അതിൻ്റെ ആക്സിലറേഷൻ ടൈമുണ്ട്. അതുപോലെ ഈ 100 കിലോമീറ്ററിൽ പോകുന്ന വണ്ടി നിർത്തണമെങ്കിലും അത് ഡീസിലറേറ്റ് ചെയ്യണ്ടേ, അതിനും സമയം വേണം. ഈ രണ്ട് കാര്യത്തിലും കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഇത് ഈ 100 ഓടുള്ളൂ. കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് വണ്ടികൾക്ക് മിക്കവാറും 2 സ്റ്റോപ്പുകൾ തമ്മിലുള്ള അകലം 10 കിലോമീറ്റർ, 9 കിലോമീറ്റർ. ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില വണ്ടികൾക്കൊക്കെ കുറവുണ്ട്, അതുകൊണ്ട് ആ വണ്ടികൾ വേഗം പോകുന്നുണ്ട്. മറ്റ് വണ്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഈ 10 കിലോമീറ്റർ കഴിഞ്ഞ അല്ലെങ്കിൽ 8 കിലോമീറ്റർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണെങ്കിൽ ഇതൊരിക്കലും 100 കിലോമീറ്ററിൽ എത്തില്ല സ്പീഡ്. ഇനി ട്രാക്കിന് നിങ്ങൾ 250 കിലോമീറ്റർ സ്പീഡിൽ ഈ ട്രാക്ക് ഓടിച്ചിട്ടും കാര്യമില്ല, ഇത് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഇതിന്ന് വിട്ട് ഒരു 3-ാമത്തെ മിനിറ്റിലേക്കൊക്കെ ആയിരിക്കും ഈ സ്പീഡിലേക്ക് എത്തും. ഇപ്പോൾ ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോമെങ്കിൽ ആ ലൂപ്പ് ലൈനിൽ നിന്ന് പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് കയറി വരണമെങ്കിൽ 30 കിലോമീറ്റർ സ്പീഡോ ഒക്കെ ആയിരിക്കും. ചിലത് 10 കിലോമീറ്ററാണ്, ചിലത് 30 കിലോമീറ്റർ. അത് കയറി ഫുള്ളായിട്ട് ഈ ട്രെയിൻ പുറത്ത് വന്നതിന് ശേഷം പിന്നെയാണ് ആ സ്പീഡ്. ഈ ട്രെയിന് തന്നെ കഷ്ടിച്ച് 3/4 കിലോമീറ്ററിനൊക്കെ അടുത്ത് നീളം ഉള്ളതാണ്. അപ്പോൾ ഈ വക കാരണങ്ങൾ കൊണ്ട് ഈ സ്പീഡിലേക്ക് ഇത് എത്താൻ സാധിക്കില്ല. നമുക്ക് മലബാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിൻ 54 സ്റ്റോപ്പാണ് തിരുവനന്തപുരത്തു നിന്ന് മാംഗ്ലൂരിനിടയ്ക്കുള്ളത്. ട്രിവാൻഡ്രം മുതൽ കൊല്ലം വരെയും കണ്ണൂർ മുതൽ മാംഗ്ലൂർ വരെയും കമ്മ്യൂട്ടർ ട്രെയിനാണ്.
വൈകുന്നേരം ട്രിവാൻഡ്രത്തു നിന്ന് ഓഫീസ് വിട്ട് വരുന്ന ആളുകൾ കൊല്ലം വരെ അത് ഉപയോഗിക്കും. രാത്രി മുഴുവൻ അത് ഓടുന്നു. പിറ്റേ ദിവസം കാലത്ത് മാംഗ്ലൂരെത്തുന്നു. കാലത്ത് മാംഗ്ലൂർ മുതൽ അല്ല കണ്ണൂരെത്തുന്നു. മോർണിംഗ് 6:30 അങ്ങനെ ഞാൻ കണ്ണൂരിൽ നിന്ന് മാംഗ്ലൂർ വരെ ആളുകൾ വീണ്ടും കമ്മ്യൂട്ടർ ട്രെയിനായിട്ട് ഉപയോഗിക്കും. എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ്. ഈ ട്രെയിൻ ഇനി എന്ത് തരത്തിൽ ചെയ്താലും ഇതേ ഉണ്ടാവുള്ളൂ. അതിനത്രയും 40 കിലോമീറ്റർ താഴെ പറ്റിയാണ് അതിൻ്റെ ആവറേജ് സ്പീഡ്. ഇതേപോലത്തെ പല ട്രെയിനുകൾ കേരളത്തിൽ നിലവിലുള്ള ഒരു സ്റ്റോപ്പ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. വലിയ റെസിസ്റ്റൻസ് ഉണ്ടാവും, എക്സിസ്റ്റിംഗ് യൂസേഴ്സ് ഉണ്ടാവും. ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് അത് കാണാതെയല്ല പറയാൻ, അവരെ സംബന്ധിച്ചിടത്തോളം ന്യായമാണ്, മാറ്റാൻ പറ്റില്ല സ്റ്റോപ്പ്. അപ്പോൾ എന്ത് പറ്റുന്നു വെച്ചാൽ ഇത് ഒരിക്കലും ഈ സ്പീഡിലേക്ക് എത്തില്ല. തമിഴ്നാട്ടിലേക്ക് എത്തിയാൽ വ്യത്യാസമുണ്ട്. കോയമ്പത്തൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് തിരുപ്പൂരാണ്, 50 കിലോമീറ്റർ. തിരുപ്പൂരിന് കഴിഞ്ഞാൽ ഈറോഡ്, അത് അടുത്ത ഒരു 50 കിലോമീറ്റർ. പിന്നെ സേലം 60 കിലോമീറ്റർ. സേലത്തു നിന്ന് ജോലാർപേട്ടിലേക്ക് 120 കിലോമീറ്റർ. അവിടുന്ന് 80 കിലോമീറ്റർ കഴിഞ്ഞാണ് കാട്ട്പാടി. ഇതിനിടയ്ക്കുള്ള സ്റ്റേഷനുകളിൽ നിൽക്കുന്ന ഒന്നോ രണ്ടോ ലോക്കൽ എക്സ്പ്രസ് ട്രെയിനുകൾ അവർക്ക് വേറെയുണ്ട്. ബാക്കിയുള്ള വണ്ടികളൊന്നും ഈ സ്റ്റേഷനുകളിൽ നിർത്തും. അപ്പോൾ ആ സെക്ടറിലേക്ക് എത്തുമ്പോൾ നമുക്കിതിൻ്റെ ഈ നിലവിലുള്ള സ്പീഡിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. കേരളത്തിൽ അഡ്വാൻറ്റേജ് കിട്ടില്ല. അപ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ പല വണ്ടികൾക്കും, നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പല വണ്ടികളും പഴയ കാലം മുതൽ ഓടിത്തുടങ്ങുന്നതിൻ്റെ ഒന്നും സ്റ്റോപ്പ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയതായിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്ന വണ്ടികൾക്കാണ് സ്റ്റോപ്പ് കൊടുക്കാതിരിക്കും. അപ്പം ഇപ്പോൾ പലരും വിചാരിക്കും, ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് നിർത്തി പോയാൽ. സാധാരണ ഇപ്പോൾ അതെ, നമ്മുടെ നാട്ടിൽ കൂടെ ഒരു വണ്ടി, ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ പത്രത്തിൽ വായിച്ചു, വന്ദേ ഭാരത് തിരൂര് വഴിയുമ്പോൾ ഒരു മിനിറ്റ് അവിടെ നിർത്തിപ്പോകും. ഇതിന് ഇത്ര വലിയ ചിലവുള്ള കാര്യമാണ്. അത് ഏത് മലപ്പുറം ജില്ലയിൽ വേറെ സ്റ്റോപ്പില്ല അല്ലേ, അവഗണനയാണ്. പ്രത്യക്ഷത്തിൽ സാധാരണ കാണുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ന്യായമാണ്. പക്ഷേ ഈ റെയിൽവേ ഓപ്പറേഷൻസിൽ ഇപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മിനിറ്റ് നിർത്താൻ റെയിൽവേക്ക് തിയററ്റിക്കലി 8 മിനിറ്റ് വേണം. ഒരു മിനിറ്റ് വണ്ടി നിർത്തലേ പ്രാക്ടിക്കലല്ല, 2 മിനിറ്റ് ആവും. എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്ത് അത് റിലീസ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും 2 മിനിറ്റിനടുക്കും. ഇനി അതിപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്ത് 1 മിനിറ്റിൽ നടന്നു എന്ന് വിചാരിച്ചു, സ്റ്റിൽ ഒരു 3 മിനിറ്റോളം വേണം അത് സ്ലോ ചെയ്ത് വന്ന് നിൽക്കുക. പഴയ സ്പീഡിലേക്ക് എത്താൻ വീണ്ടും 3 മിനിറ്റ്. ഇനി അത് കുറവ് ഒരു 2 മിനിറ്റിൽ തന്നെ അച്ചീവ് ചെയ്തു എന്ന് വെച്ചാൽ 5 മിനിറ്റ് ഉണ്ട്. ഈ 1 മിനിറ്റ് സ്റ്റോപ്പിൽ 5 മിനിറ്റെങ്കിലും കുറേ ലോസ് വരുമല്ലോ. പിന്നെ ഈ 100 കിലോമീറ്റർ സ്പീഡിൽ ഈ ദൂരം സഞ്ചരിക്കാതെ പോകുന്നതുകൊണ്ടുള്ള ലോസ് വേറെയും വരും. അപ്പം മൊത്തത്തിൽ ഒരു സ്റ്റോപ്പ് വരുന്നതോടുകൂടി 8 മിനിറ്റ് നഷ്ടം വരുന്നതാണ് നമ്മൾ തിയററ്റിക്കലായിട്ട് പറയും. പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, വലിയ വണ്ടികളാണെങ്കിൽ വന്ദേ ഭാരതിന് അത്ര തന്നെ ലോസ് വരില്ല, കുറച്ചും കൂടെ ചെറിയ വണ്ടിയാണ്. ഇപ്പോൾ ഈ ട്രിവാൻഡ്രം മൈൽ പോലെ അല്ലെങ്കിൽ കേരള എക്സ്പ്രസ് പോലെ 24 ബോഗിയൊക്കെയുള്ള വലിയ ട്രെയിനാണെങ്കിൽ നിർത്തിയാൽ 10 മിനിറ്റ് ലോസ്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് കേരള എക്സ്പ്രസ് നിർത്തുന്നുണ്ട്, മുമ്പ് നിർത്തിയിരുന്നില്ല. അപ്പം ഒറ്റപ്പാലം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. കേരള പണ്ട് പാലക്കാട് തൃശ്ശൂരായിരുന്നു. അപ്പോൾ ഒറ്റപ്പാലത്ത് സ്റ്റോപ്പ് വേണം എന്ന് വലിയ ഡിമാൻഡ് വരുന്നു. അവിടുത്തെ MP വഴി അതിന് സമ്മർദ്ദം വരുന്നു. ഒറ്റപ്പാലത്തുകാരെ സംബന്ധിച്ച് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് ഡൽഹിക്ക് പാസഞ്ചേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. പൊളിറ്റിക്കലി അത് കറക്റ്റാണ്, തെറ്റല്ല. പക്ഷെ വണ്ടി അവിടെ നിർത്തുമ്പോൾ 10 മിനിറ്റ് ലോസ്, പ്രാക്ടിക്കലി 10 മിനിറ്റ് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പാലത്ത് ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോം. ആ അതിങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇത് നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതേപോലെ തന്നെ റെയിൽവേ സ്വയം എക്സസ് ടൈം വയ്ക്കുന്നു ഇതിന് പുറമെ. ഈ പഴയ കാലത്തെ ആ സമയങ്ങളൊന്നും ഞാനൊക്കെ ആ പോസ്റ്റിൽ ചെന്ന് ജോയിൻ ചെയ്യുമ്പോൾ
പറയുന്ന എന്താണെന്ന് വെച്ചാൽ പരമാവധി എക്സസ് ടൈം നമ്മുടെ കയ്യിൽ വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഓരോ ഡിവിഷനും ഈ പങ്ക്ച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പം നമ്മുടെ വണ്ടി ഡിവിഷനിലേക്ക് കയറുന്ന ഒരു വണ്ടി എത്ര മിനിറ്റ് ലേറ്റിലാണോ വന്നത് അതിൽ കഴിയുന്നത്ര കുറച്ചിട്ടായിരിക്കണം അപ്പുറത്തേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ പാലക്കാട് ഡിവിഷനിലേക്ക് അന്ന് ജോലാർപേട്ട എന്നാണ് ടേക്ക് ഓവർ ചെയ്യുന്നതെങ്കിൽ ഷൊർണൂർ ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് വിടും. അപ്പോൾ ഈ ഒരു പോർഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾക്കിത് മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സസ് ടൈമാണ്. അപ്പോൾ ഓരോ ടൈം ടേബിൾ കൺട്രോളറുടെയും ഇൻറ്റൻഷൻ ഇതിൽ കുറച്ച് ഹിഡൻ കുഷൻ ടൈം വയ്ക്കുന്നു, പുറത്ത് കാണാത്ത രീതി. ശരിക്ക് രണ്ട് തരത്തിൽ വയ്ക്കാം, വിസിബിളായിട്ട് ഇത്ര ടൈം എക്സസ് ഉണ്ടെന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും. ഇവിടുത്തെ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് 8 മിനിറ്റ് അധികം കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത തരത്തിൽ അപ്പം ആ പോസ്റ്റിൽ ഞാൻ ചെന്ന് ചേരുമ്പോൾ ഇതേപോലെ ഒരുപാട് എക്സസ് ടൈമുണ്ട് പല സ്ഥലത്തും. ഇതൊന്നും കുറയ്ക്കാൻ, അത് മാറ്റാൻ മറ്റ് ഡിവിഷനുകളിലുള്ള നമ്മുടെ കൗണ്ടർ പാർട്സ് റെഡിയല്ല. എൻ്റെ ഡിവിഷനിലുള്ള എൻ്റെ കൂടെയുള്ള ആളുകളും എൻ്റെ മുകളിലുള്ള ആളുകളും റെഡിയല്ല. അപ്പം അവർ പറയുന്നത് നമുക്ക് എക്സസ് ടൈം വേണം, എന്നാലേ നമുക്കത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സദേൺ റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സെന്ന് അല്ലെങ്കിൽ റെയിൽവേ ബോർഡെന്ന് ഉള്ള ചോദ്യം വരുന്ന, ഇപ്പോൾ ഒരു വണ്ടി ലേറ്റായി, എന്തുകൊണ്ട് ലേറ്റായി എന്നതിന് ഉത്തരം പറയണം. അപ്പോൾ മാംഗ്ലൂർ മെയിൽ എങ്ങനെ മാംഗ്ലൂരിലെത്തി, റൈറ്റ് ടൈം പോയി, ഓക്കെ ഫൈൻ, അവിടെ ക്ലോസ് ചെയ്തു. മാംഗ്ലൂർ മെയിൽ 15 മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് മാംഗ്ലൂരിലെത്തിയത്. അപ്പോൾ 15 മിനിറ്റ്സ് വരെ ലേറ്റ് ആയതിന് റീസൺസ് പറയാം. എബോവ് 15 മിനിറ്റ്സ് ലേറ്റ് ആയാൽ ട്രെയിൻ ലോസ്റ്റ് എന്നാണ് പങ്ക്ച്വാലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയും. അപ്പോൾ ഞങ്ങളോട് മോളൊന്ന് ചോദിക്കുന്നത് എത്ര ട്രെയിൻസ് ഇന്ന് ലോസ്റ്റായി. അപ്പോൾ കഴിയുന്നത്രയും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കണം. അപ്പോൾ 7 ട്രെയിൻ ലോസ്റ്റ് പറഞ്ഞാൽ 7 എണ്ണത്തിൻ്റെയും ഫുൾ റീസൺസ് എവിടെയൊക്കെ എന്തൊക്കെ കാരണം എന്ന് കാണിച്ച് അതിൽ സ്റ്റാഫ് ആരെങ്കിലും റെസ്പോൺസിബിൾ ആണെങ്കിൽ അവരുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് അവർക്കെതിരെ നടപടികൾ എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാം എങ്ങനെയുണ്ടെങ്കിൽ, എക്സസ് ടൈം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെയിലിയർ കൊണ്ട് ഉണ്ടെങ്കിൽ അതിൽ അവർക്ക് നടപടി വരും. ചിലപ്പോൾ എൻജിൻ ഈ 100 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന സെക്ഷനിൽ എൻജിൻ്റെ തകരാറ് കൊണ്ട് അതിനാ സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ എൻജിൻ്റെ ഉള്ളിൽ 6 ട്രാക്ഷൻ മോട്ടോഴ്സ്, ഇപ്പോൾ 3000 ഹോഴ്സ് പവർ ഉള്ള അന്നത്തെ, ഇപ്പോൾ 5000-6000 ഹോഴ്സ് പവർ ഉള്ള എൻജിനാണ്. അപ്പോൾ അതാണെങ്കിൽ ഒരു ഇത് ഫെയിലിയറാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല സ്പീഡ്. പക്ഷേ എക്സസ് ടൈം ഉണ്ടെങ്കിൽ അത് കവർ ചെയ്തു പോകും. അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് അതിനുത്തരം പറയണം, എന്തുകൊണ്ട് നിങ്ങളുടെ എൻജിൻ തകരാറായി. അപ്പോൾ ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ റൈവലറി റെയിൽവേയിൽ വളരെ കൂടുതലാണ്. ഇപ്പോൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് അവ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു ലൈൻ പൊട്ടി വീഴും, അതവരൊരു 10-20 മിനിറ്റ് കൊണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ സപ്ലൈ ഫെയിലിയറായിട്ട് എവിടെയെങ്കിലും വണ്ടി നിന്ന് പോയാൽ 10 മിനിറ്റ് കൊണ്ട് ക്ലിയർ ചെയ്ത് വീണ്ടും പോകും. അവിടെ ഇത് റൈറ്റ് ടൈം എത്തിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമല്ല. ഡെസ്റ്റിനേഷനിൽ റൈറ്റ് ടൈം എത്തിയാൽ, ഇടയ്ക്കൊക്കെ ലേറ്റാവാം. ഡെസ്റ്റിനേഷനിൽ വണ്ടി റൈറ്റ് ടൈം എത്തിയാൽ, അല്ലെങ്കിൽ സദേൺ റെയിൽവേ ഇപ്പോൾ മറ്റൊരു റെയിൽക്ക് ഇപ്പോൾ കൊങ്കൺ റെയിൽവേക്ക് ഹാൻഡ് ഓവർ ചെയ്യും, അവിടെ റൈറ്റ് ടൈം എത്തിയാൽ പിന്നെ പ്രശ്നം. അപ്പോൾ ഇങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട് റെയിൽവേക്ക് അകത്തേ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സമയം ഓരോ വണ്ടിക്കും വയ്ക്കാനുള്ളൊരു ടെൻഡൻസി, ഇത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് വളരെ മൈന്യൂട്ട് ലെവലിലായിട്ട് ഇത് അറിയാൻ പറ്റുന്നത് കൺട്രോളേഴ്സിനും അത്തരത്തിലുള്ള ആളുകൾക്ക് പറ്റും. ബാക്കി ഇപ്പോൾ ഒരു ടോപ്പ് ലെവൽ ഓഫീസേഴ്സിന് വന്നാൽ പോലും അവർക്കിത് ഔട്ടറായിട്ട് മാറ്റാൻ പറയാനുള്ളത് ഉണ്ടാവില്ല. ഇവർക്കിതിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്വഭാവമുണ്ട്. അപ്പോൾ നമുക്ക് ചില പർട്ടിക്കുലർ സ്ഥലത്തുള്ള പ്രോബ്ലംസ്, അതിൻ്റെ ഗ്രേഡിയൻസ്, അതിൻ്റെ ടോപ്പോഗ്രഫി, ഇതൊക്കെ നമുക്ക് തറായിട്ട് അറിയായിരിക്കും. അപ്പോൾ നമുക്കത് ഇത് മാറ്റിയാൽ പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ.
അവർ അവരോട് പറയുമ്പോൾ അത് പറ്റില്ല സാർ, അത് എത്തില്ല, വണ്ടി ഓടി എത്തില്ല, പ്രോബ്ലം ആകും എന്ന് പറയുമ്പോൾ അവർ പറയും ഇറ്റ്സ് ഓക്കെ ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് ഇതിൽ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. അപ്പം അത് അന്ന് ചെയ്ത് വണ്ടികൾ മാറ്റുന്ന ഒരു ഇത് ഒരുപാട് വണ്ടികൾ മാറ്റാൻ തുടങ്ങി. പിന്നെ അത് റെയിൽവേയുടെ ഒരു നോം ആയി മാറി. ഇപ്പോൾ പരമാവധി പുതിയതായിട്ട് വരുന്ന വണ്ടികളൊക്കെ സൂപ്പർ ഫാസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ധാരാളം വണ്ടികൾ അല്ലാത്ത സൂപ്പർ ഫാസ്റ്റ് ആക്കുക. ഇതൊക്കെ ഞാൻ തന്നെ 2006 വരെയുള്ള പീരീഡിൽ സദൻ റെയിൽവേയുടെ ഒരു സ്പീഡിങ് അപ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ഞങ്ങൾ ഒരുപാട് വണ്ടികൾ ആ സമയത്ത് മാറ്റിയിരുന്നു. അത് നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട ഒരു വർക്കായിരുന്നു. എന്നാ വെച്ചാൽ 2003 ആ ഇതിൻ്റെ പേരിലാണ് എനിക്ക് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും നല്ല എംപ്ലോയിക്കുള്ള നാഷണൽ അവാർഡ് തരുന്നത്. ഈ റെയിൽവേ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തതിൻ്റെ എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കപ്പെട്ട കാര്യം മുഴുവനല്ല. നമ്മുടെ എവറി സെക്കൻഡ്സ് കൗണ്ട്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ മിനിറ്റ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി ഈവൻ എവറി സെക്കൻഡ് കൗണ്ട്സ്. ഇപ്പം 45 അല്ലെങ്കിൽ 55 എന്നുള്ള ഇതങ്ങ് റൗണ്ട് ചെയ്യുകയാണ്. 45 ഒരു മിനിറ്റ് ആക്കുമ്പോൾ ഈ 15 മുമ്പ് 215 സ്റ്റേഷൻസ് ഇത് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര സ്ഥലത്ത് ഇത് മാറും? അപ്പം അത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. റെയിൽവേക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങളുണ്ടായി. റെയിൽവേ സംബന്ധിച്ച് അതാണല്ലോ പല വണ്ടികളും. ഈവൻ ആ പറഞ്ഞ സമയത്ത് നമ്മുടെ മാംഗ്ലൂർ മെയിൽ, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്, ഇതൊന്നും സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അല്ല. ഇതൊക്കെ ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റാണ്. അപ്പം ആ സൂപ്പർ ഫാസ്റ്റ് ആക്കുന്നതിൻ്റെ യാർഡ് സ്റ്റിക്ക് 55 എന്ന് മാറ്റാതെ റെയിൽവേ വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ റെയിൽവേയുടെ താല്പര്യം കൊണ്ടാണ്. അല്ല അത് നമ്മൾ തീരുമാനിക്കുന്നതാണല്ലോ. അല്ല അത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. സൂപ്പർ ഫാസ്റ്റ് ചാർജ് വാങ്ങാൻ തന്നെയാണ് നല്ലത്. റെയിൽവേക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോഴത്തെ സിസ്റ്റമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോകാകുന്ന സെക്ഷൻസ് പരമാവധിയുള്ളൊരു സിസ്റ്റത്തിൽ 55 സ്പീഡിൽ മേലെ പോകുന്നത് സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് പറയുന്നതിൽ ഒരു ശരികേട് സ്വയം തോന്നിയിട്ട് പറഞ്ഞു പോയി. അപ്പം അങ്ങനെ വണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് ഈ ഒരു കൊമേഴ്ഷ്യൽ സ്പീഡെന്ന് പറഞ്ഞു. ഇപ്പം സ്റ്റോപ്പുകൾ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു റാഷണലൈസേഷൻ വരണം. അപ്പം അതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളാണ്. ഈ പറഞ്ഞ പോലെ കമ്മ്യൂട്ടർ ട്രാഫിക്കിനും ലോങ് ഡിസ്റ്റൻസ് ട്രാഫിക്കിനും ഒരേ തരത്തിലുള്ള വണ്ടികൾ ഉപയോഗിക്കും. അവർക്ക് വേറെ സബർബൻ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ബോംബെയിൽ നമുക്ക് 4 എക്സ്ക്ലൂസീവ്ലി ഫോർ സബർബൻ ട്രാഫിക്, സ്ലോ, ഫാസ്റ്റ്, അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ട്രാഫിക്ക് മുഴുവൻ അതിലാണ് പോകുന്നത്. അപ്പം അതിൽ ആരും ഇപ്പോൾ എന്താ CST പഴയ വിക്ടോറിയ ടെർമിനസിൽ നിന്ന് കയറി ദാദറിൽ ഇറങ്ങാൻ വേണ്ടി ട്രിവാൻഡ്രത്തിയിൽ വണ്ടിയിൽ കയറില്ല. അവർക്ക് അപ്പുറത്ത് വേറെ കമ്മ്യൂട്ടർ ട്രെയിൻസ് ഉണ്ട്, ഇഷ്ടംപോലെ റെഗുലറായിട്ടുണ്ട്, നല്ല ഫ്രീക്വൻസിയിലുണ്ട്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളതില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂട്ടർ ട്രാഫിക് ഉണ്ട് ഇവിടെ. പിന്നെ കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്ന് ജോലി ചെയ്ത് പോകുന്നവർ പോലെ എത്രയോ സ്ഥലത്ത് പോകുന്നു. അപ്പോൾ ഇവർക്ക് വേണ്ട ഒരു സമാന്തര സംവിധാനം ഇല്ല. ആ സംവിധാനം ഇല്ലാത്തതാണ് വലിയൊരു പ്രശ്നം. ഇത് മെയിൻ ട്രാഫിക്കിലേക്ക് ഇത് കയറുക. അപ്പോൾ അത് രണ്ട് ഇൻട്രസ്റ്റാണ്. ആ കമ്മ്യൂട്ടർ ട്രാഫിക്കിനെ എല്ലാ സ്റ്റോപ്പിലും നിർത്തിപ്പോവാം. ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അവരുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന അത്തരത്തിലൊരു സിസ്റ്റമാണ് വേണ്ടത്. എന്നുവെച്ചാൽ അത്രയും ആളുകൾ കേരളത്തിലെ എക്സിസ്റ്റിംഗ് യൂസേഴ്സ് ഉണ്ട്.
ഏത് പോയിന്റിൽ നോക്കിയാലും നമുക്കത് കാണാം. ഇപ്പോൾ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് പോകുന്നവർ, എറണാകുളത്തേക്ക് പോകുന്നവർ, കോട്ടയത്തേക്ക് പോകുന്നവർ, ഇപ്പുറത്തേക്ക് ചെന്നാൽ അതേപോലെ പോകുന്നവർ. അപ്പോൾ അവർക്ക് സൂട്ടബിളായിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നു. അതല്ലാത്ത മറ്റൊരു സെക്ടറാണ് ഇപ്പോൾ ജനശതാബ്ദി പോലെയുള്ള, അല്ലെങ്കിൽ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പോകണമെന്ന് ആഗ്രഹം. അത് കുറച്ചും കൂടെ ഒരു സെമി അർബൻ ട്രാഫിക് എന്ന് പറയാം. അപ്പം അത്തരത്തിലുള്ള ട്രാഫിക്ക് നമുക്ക് നല്ലോണമുണ്ട്. അതിന് പുറമെ ലോങ് ഡിസ്റ്റൻസ് ട്രാഫിക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. പറ്റില്ല, മറ്റ് സ്റ്റേറ്റുകളെ പോലെ കേരളത്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഇതാണ് വ്യത്യാസം. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ ഈ തമിഴ്നാട്ടിലേക്കാൾ വ്യത്യസ്തമാണ് ഇനി അപ്പുറത്തേക്ക് പോയാൽ. ഞാൻ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് ഉള്ള വ്യത്യാസമാണ് പറയുന്നത്. ആദ്യത്തെ ഇപ്പോൾ കോയമ്പത്തൂർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മെയിൻ സ്റ്റോപ്പ് തിരുപ്പൂരിലേക്ക് 50 കിലോമീറ്ററിനടുത്ത് ദൂരമാണ്. ഈ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിന് ഫുൾ സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. അഡ്വാൻറ്റേജ് കിട്ടുന്നു അതിന്. അതിന് ഇടയ്ക്ക് ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട്, കൊച്ചു കൊച്ചു സ്റ്റേഷൻസ് ഉണ്ട് ഇതിനിടയിലൊക്കെ. ഇപ്പോൾ ഇത് സോമന്നൂർ, സൂളൂർ, വീളമേട് എന്നൊക്കെ പറഞ്ഞ സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഒന്നും സ്റ്റോപ്പുള്ള ട്രെയിനല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. ഞാൻ ഈ ഇവിടുത്തെ സ്റ്റോപ്പുകൾ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈ സ്റ്റോപ്പൊക്കെ നമുക്ക് ആവശ്യമാണ്. കേരളത്തിൽ ഏത് ട്രെയിൻ എവിടെ നിർത്തിയാലും ആളുണ്ടോ? കേരളത്തിൻ്റെ ഒരു സവിശേഷത, ഏത് ട്രെയിന് ഏത് സ്ഥലത്ത് സ്റ്റോപ്പ് കൊടുത്താലും അവിടുന്ന് കയറാനും ഇറങ്ങാനും ആളുകളുണ്ടാവും. ട്രാഫിക് ഉണ്ട് നമുക്ക്, സർപ്ലസ് ഡിമാൻഡാണ്. ട്രാക്ക് വേണല്ലോ അതിന് ഓടിക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് പെർസെൻറ്റേജ് യൂട്ടിലൈസേഷൻ പിന്നെയും കൂട്ടുകയല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വന്ദേ ഭാരത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാജധാനി പോലത്തെ ഒരു ട്രെയിൻ ഒരു ദുരന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്രയോ വണ്ടികൾ ഡീറ്റെയിൻ ചെയ്തിട്ടാണത് ഓടിക്കുന്നത്. അത് ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ നമുക്ക്. അത് വലിയ ഒരു സ്ട്രഗിളുള്ള ഒരു കാര്യമാണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ റെയിൽ ട്രാൻസ്പോർട്ട്. അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മൂന്ന് നാല് തരം ആവശ്യങ്ങളുണ്ട്. ഇതിനെല്ലാം വേണ്ട സൗകര്യങ്ങൾ വേണം. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ബാംഗ്ലൂർ മുതൽ തിരുവനന്തപുരം വരെ പോകാവുന്ന വണ്ടികൾ വേണം. പെട്ടെന്ന് പോവുകയും വരികയും ചെയ്യേണ്ട, അത് ആ ഒരു സെക്ടറിൽ നല്ല ഡിമാൻഡുണ്ട്. കമ്മ്യൂട്ടേഴ്സിൻ്റെ മറ്റൊരു ഡിമാൻഡുണ്ട്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും ബോംബെയിലേക്കും ഒക്കെ പോകുന്ന ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്നതിന് വലിയ ഡിമാൻഡുണ്ട്. വേറെ മെട്രോ സിറ്റീസിലേക്ക് പോകുന്ന ഡിമാൻഡ്, ഇതിന് ഇതെല്ലാം സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ട്രാഫിക്കാണ്. അതിനെ ഒരേ വണ്ടികൾ വെച്ച് ഇതെല്ലാ ഡിമാൻഡും കൂടി നടപ്പാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരേ വണ്ടികൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഒരേ വണ്ടികൾ ഒരേ ട്രാക്കും വെച്ചാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിൽ സബർബൻ ട്രാഫിക്കിന് വേണ്ട ഒരു സമാന്തരമായിട്ടുള്ള സംവിധാനം നമ്മൾ വളരെ മുമ്പേ തന്നെ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു പ്രഷർ ഇപ്പുറത്ത് വരില്ല. അങ്ങനെ വന്നെങ്കിൽ മറ്റേ ട്രാഫിക്ക് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഇത് സബർബൻ ട്രാഫിക്കിനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളും മറ്റ് ഫാസ്റ്റ് ട്രെയിനുകളും ഒക്കെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ഉണ്ടാക്കുക. അത് എത്ര കണ്ട് ആക്സെപ്റ്റബിൾ ആവും ഇവർക്കെന്ന് പറയാൻ പറ്റില്ല. ഫാസ്റ്റായിട്ട് പോകേണ്ട വണ്ടികൾക്ക് പോകാനുള്ള, അതിൻ്റെ കൂടെ അതിൽ രണ്ട് പർപ്പസ് ഒരേ സമയം സെർവ് ചെയ്യും. ലോങ് ഡിസ്റ്റൻസ് ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകേണ്ടതോ ബോംബെയിലേക്ക് പോകേണ്ടതോ വണ്ടികളും അതേ ഇതിൽ തന്നെ
നമുക്ക് ഫാസ്റ്ററായിട്ട് കേരളത്തിനകത്തുള്ള ഫാസ്റ്റ് ട്രെയിൻസും പോകേണ്ട 150-160 കിലോമീറ്റർ സ്പീഡിൽ പോകാവുന്ന അതിനുള്ള റെയിൽവേ സംവിധാനം നിലനിൽക്കുന്ന ഇതിൽ സബർബൻ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നതാണെങ്കിൽ കുറച്ചും കൂടെ അതൊരു വർക്കബിളാവും. അതിൽ ഈ ആവശ്യങ്ങളെ നിങ്ങൾക്ക് നിരാകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകണം, അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് പോകുന്നത്, കാലിക്കറ്റിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവരെ ഇവരുടെ താല്പര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. കൂടുതൽ വേഗതയുള്ള വണ്ടികൾ ഇതിൽ ഓടിക്കുമ്പോൾ ഇവരെ എല്ലാം കഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളിത് ഓടിക്കുന്നത്. ഇപ്പോൾ ഒരു വന്ദേ ഭാരത് ഓടിക്കുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൻ ചെയ്യുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വശമുണ്ട് അതിന് പുറത്ത്.